ഞാൻ കൊണ്ട് ചെയ്തു ചെയ്തുവെച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ബാല മലയാളികൾക്ക് പ്രിയങ്കരനാവുന്നത് വില്ലനായും നായകനായും സ്വഭാവ നടനായും എല്ലാം ബാല മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ബാല ഇപ്പോൾ തിരിച്ചു വരവിനൊരുങ്ങുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഷഫീഖിൻ്റെ സന്തോഷം എന്ന ചിത്രത്തിലൂടെയാണ് ബാല തിരിച്ചുവരവിൻ ഒരുങ്ങുന്നത് നവംബർ ഇരുപത്തഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങളാണ് നടൻ ഇപ്പോൾ നൽകുന്നത് ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ നിരന്തരമായി ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നതിനുള്ള കാരണവും തനിക്കുണ്ടായ അപകടത്തെക്കുറിച്ചുമാണ് നടൻ സംസാരിച്ചത് അപകടം ഗുരുതരമായിരുന്നു എന്നും ഡോക്ടർമാർ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം പറഞ്ഞെന്നും ബാലയുടെ അസിസ്റ്റൻ്റ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിരന്തരം ഷേഡ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ബാല പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നുമില്ല അമുക്കയെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് എനിക്കിഷ്ടമാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും അങ്ങനെ പണ്ട് മുതലേ ഉള്ളു ഇഷ്ടമല്ല എനിക്കൊരു അപകടം പറ്റിയിരുന്നു വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൺപത് ശതമാനം ശരിയായി ലൈറ്റ്സ് അടിക്കുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇരിക്കുമ്പോൾ സ്റ്റൈലായിട്ട് ഇരിക്കും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കണ്ണ് നൂറ് ശതമാനം ശരിയാവും ശരീരഭാരം കുറഞ്ഞ് താൻ മെലിഞ്ഞത് അപകടത്തെ തുടർന്നാണെന്ന് ബാല പറയുന്നുണ്ട് കുറച്ചുനാൾ മുമ്പ് എനിക്കൊരപകടം സംഭവിച്ചിരുന്നു എട്ട് സർജറികൾ ചെയ്തു എന്നിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടാണ് ഞാൻ അതിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ഡോക്ടർമാരെയോ മരുന്നിലോ വിശ്വസിക്കുന്നില്ല ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് അപകടം പറ്റി കിടന്നപ്പോൾ ഡോക്ടർമാർ എല്ലാവരെയും അറിയിച്ചോളൂ എന്ന് പറഞ്ഞത് പാലയുടെ അസിസ്റ്റൻ്റ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഷൂട്ടിനിടയിൽ അപകടം പറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വിധി വിധിയെഴുതി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു രണ്ട് മാസത്തോളം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്ന പോലെയായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ മരിച്ചു കഴിഞ്ഞിരുന്നു ഒരു ശതമാനം മാത്രമാണ് ജീവിച്ചിരുന്നത് ഡോക്ടർമാർ ഇനി നിങ്ങളില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞു നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇവർ പറയുന്നതെല്ലാം കേട്ടു ഇത് ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല തിരിച്ചു വരുമ്പോൾ പറയണമെന്ന് കരുതിയിരുന്നു അതിനുശേഷം എൻ്റെ ശരീരം ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ പഴയതുപോലെയായി ഞാനിത് ഇപ്പോൾ പറയുന്നത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയാണ് അത്രയധികം സർജറികൾ ചെയ്തു മിറക്കിളുകൾ സംഭവിക്കുക തന്നെ ചെയ്യും ബാല പറഞ്ഞു താൻ ദൈവവിശ്വാസിയായി മാറിയത് എപ്പോഴാണെന്നും ബാല പറയുന്നുണ്ട് പതിനാറാം വയസ്സിലാണ് ഞാൻ വലിയ ദൈവവിശ്വാസിയായി മാറുന്നത് ഞാനും ചേച്ചിയും കൂടി ദീപാവലിക്ക് എല്ലാവർക്കും മധുരം കൊടുക്കാൻ പോയി അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു നീ വന്നുവല്ലേ എന്തിനാണ് അമ്മയെ ഇട്ടിട്ട് പോയത് എന്ന് ചോദിച്ചു അവർ വിചാരിച്ചു ഞാൻ മകനാണെന്ന് ആദ്യം ഒന്നും മനസ്സിലായില്ല അതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു ഇങ്ങനെ മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന അച്ഛനമ്മമാർ കുറേ പേരുണ്ട് എനിക്ക് ജീവനൊരു അടുത്തോളം കാലം ഞാൻ അവരെയെല്ലാം സഹായിക്കും രാഷ്ട്രീയത്തിലേക്ക് വിളിച്ചു ഞാൻ പോയില്ല കാരണം ഞാൻ ചീത്തയാവും ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ബാല പറഞ്ഞു